എന്നെയാണ് ലാലേട്ടനെ കൊടുക്കാൻ ശിവ ശില്പം. കഴിഞ്ഞ ആഴ്ച വന്നിരുന്നല്ലേ കാണാൻ? കഴിഞ്ഞ ഞായറാഴ്ച ചേട്ടൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നോ? ഇല്ല, പക്ഷെ രാവിലെ ചേട്ടൻ എത്തിയ ഏടതിക്ക്. അല്ല, ഞാൻ ലാൽ സാർ വരുമെന്നല്ല പറഞ്ഞത്, ആടിക്കിട്ട് വരുമെന്നല്ല പറഞ്ഞത്. എൻ്റെ പേര് ദുബൈന്ന് നേരെ ഇങ്ങ് വരും. നാളെ ഞാൻ 7 മണി ഇവിടെ എത്തുന്നു. ഓഡിറ്ററാണോ വിളിച്ചത്? ഇവിടെ വരുന്നത്. അപ്പൊ സംസാരം നാളെ ഞാൻ 7 മണി തലേദിവസം വിളിച്ച്, 7 മണിക്ക് ഞാൻ വരും. അപ്പം ലാൽ, നമുക്ക് എനിക്ക് അത്യാവശ്യത്തിന് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്നാ കാണോ? ഞാൻ പറഞ്ഞാൽ കാണാം, വരുമെന്ന് വരുമെന്നോ. 7 മണിക്ക് തന്നെ ഒരു 6:30 ഞാൻ അവിടെ എത്തും. ഞാൻ 6:30 ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ സംസാരം വീണ്ടും വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പം 10 മിനിറ്റ് ലേറ്റാണ് ഫ്ലൈറ്റ്. പിന്നെ നാപ്പടെ അകത്ത് ഇരുന്നാതിരുന്നു, ഇവിടെ വന്നിട്ട് മിസ് കോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 7:20 മിസ് കോൾ വന്ന് ഞാൻ നേരെ ഇറങ്ങിയിട്ടു. ചെന്നിറങ്ങിയപ്പോൾ ഇറങ്ങിയ ലാൽ സാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഞെട്ടിപ്പോയി. ഞാൻ ഒരു ചെറിയ ക്ലൂവെങ്കിലും തരണേന്നാണ്. ഞാൻ 10 മിനിറ്റ് ഒന്ന് സാറെ വിളിച്ചേണ്ടേ ഉള്ളൂ. ഒരു ചെറിയ ക്ലൂവെങ്കിലും തരണേ, ഞാൻ എന്തിനു പറയണമെന്ന് അറിഞ്ഞിട്ട് ആ രീതിയായി. പിന്നെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട്, ഞാൻ ലാൽ സാറിന് അപ്പുറം അപ്പുറം നിന്നിട്ട് ഫോട്ടോ എടുത്ത് അപ്പഴേ തന്നെ ലാൽ സാറെ ഫേസ്ബുക്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലിട്ട് അതിന് ലക്ഷക്കണക്കിന് ആളാൻ കണ്ട്. ഇതിൽ എന്തൊക്കെയാണ് അർത്ഥം? വിശ്വങ്ങളെല്ലാം എല്ലാരും അർജുനന് ഗീത ഉപദേശം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ വിശ്വരൂപം. ഓരോ കണ്ണുകളും ഓരോ കഥ. ഇനി ഏറ്റെടുക്കുന്ന ബൃഹസ്പതിയാണ്, ദേവഗുരുവാണ്. നരസിംഹം, ഗണപതി, ശ്രീരാമൻ, ശിവൻ, വിഷ്ണു, കൃഷ്ണ, ഇന്ദ്രൻ, ഹനുമാൻ, ഗരുഡൻ, ശുക്രാചാര്യൻ. ശുക്രാചാര്യൻ അസുരന്മാരുടെ ഗുരുവാണ്. അതാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. കാരണം അസുരനായാലും ദൈവമായാലും എന്ത് വേണ്ട, ഈ ഭൂമിയിൽ എല്ലാ ചരാചരങ്ങളും ഞാനാണ് എന്നാണ് കൃഷ്ണൻ ഗീത ഉപദേശം പറഞ്ഞു കൊടുക്കുന്നത് അർജുനൻ. ആ സമയത്ത് കാണിക്കുന്ന രംഗമാണ് ഈ വിഷയം. ഇത് എത്ര വർഷം? ഇത് 3.5 വർഷം.